നമസ്കാരം നൂറു വർഷത്തിനിടെ ഏറ്റവും മോശം വരൾച്ചയെ നേരിടുന്ന പ്രദേശമായി മാറിയിരിക്കുകയാണ് സിംബാവയിലെ ഷോളോത് ഷോയിൽ എന്ന ഗ്രാമം ഒരു വർഷത്തിനധികമായി ഇവിടെ മഴ പെയ്തിട്ടില്ല കുടിവെള്ളവും ഭക്ഷണവും ഇല്ലാതെ നിരവധി മനുഷ്യരും മൃഗങ്ങളുമാണ് ഇവിടെ ചത്തുവീഴുന്നത് ഭക്ഷണത്തിനും വെള്ളത്തിനുമായി ജീവൻ മരണ പോരാട്ടം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിനായി സിംബാവ സർക്കാർ ആനകളെ കൊന്നൊടുക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ വിദേശ ഏട്ടക്കാർക്കാണ് ഇത്തരത്തിൽ ആനകളെ കൊന്നൊടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് സിംബാവയിലെ രണ്ടാമത്തെ നഗരമായ ബുലാബോയോയിൽ നിന്ന് എഴുപത് മൈൽ അകലെയുള്ള ഷോൽഷോയിൽ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ഇരുപത്തി ആനകളെയാണ് വെടിവെച്ച് കൊന്നത് കൊടും വരൾച്ചയാണ് ഇവിടെയെല്ലാം പച്ചപ്പും സമൃദ്ധവുമായ കൃഷിയിടങ്ങൾ പൊടിപടലങ്ങളായി മാറിയിരിക്കുന്നു മഴ അടുത്തെങ്ങും വരാനിരിക്കുന്ന ലക്ഷണവുമില്ല വരൾച്ചയുടെ മൂർധന്യാവസ്ഥയിൽ നാട്ടുകാരുടെ കൃഷിയിടങ്ങൾ വരളുകയും മൃഗങ്ങൾ ചാവുകയും ചെയ്തു ആനകളെ വെടിവെച്ച് കൊല്ലുന്നതിൽ സന്തോഷമുണ്ടെന്ന് നാട്ടുകാരിൽ ഒരാൾ പറയുന്നു കാരണം അതിനെ ഭക്ഷിക്കാമെന്നത് തന്നെ കൊന്നു കളയുന്ന ആനയുടെ മാംസം ഭക്ഷിച്ച ശേഷം ആനയുടെ ശവം കത്തിച്ചു കളയുകയാണ് നാട്ടുകാരുടെ രീതി വരൾച്ച കാരണം മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഭക്ഷണത്തിനും വെള്ളത്തിനുമായുള്ള മത്സരമാണ് പതിനഞ്ചു മാസമായി മഴ പെയ്യാത്ത രാജ്യത്ത് മൂന്നിലൊന്ന് സിംബാബേക്കാരും ഭക്ഷണമില്ലാതെ പ്രതിസന്ധി നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് സമ്പൂർണ്ണം മനുഷ്യവിപത്തായി മാറുമെന്നും യു എൻ എം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഭക്ഷണത്തിനായി ആനയെ കൊന്നു തിന്നുന്നതിൽ നിരവധി വന്യജീവി സംരക്ഷകർ രംഗത്തെത്തിയിട്ടുണ്ട് പട്ടിണി നടക്കുന്ന ആഫ്രിക്കക്കാരെ മൃഗങ്ങളെ ഭക്ഷിക്കാൻ അനുവദിക്കുന്നത് നിന്ദ്യമാണെന്ന് മറ്റുള്ളവരും അഭിപ്രായപ്പെട്ടു ആനകളെ കൊല്ലുന്നത് ഔദ്യോഗികമാക്കുന്നത് സംരക്ഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിനാശകരമായ തീരുമാനങ്ങൾ ഒന്നാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ആനയെ കൊല്ലുന്നതിലൂടെ ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു വരുമാനം ഇല്ലാതാകുമെന്നും മുന്നറിയിപ്പുണ്ട് എന്നാൽ വരൾച്ച കൂടുന്നതിനാൽ ആനകൾ വിളകൾ തിന്നാൽ വയലുകളിലെ കർഷകരെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നുണ്ട് കൂടാതെ ഉള്ളിൽ സംഭരിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഗ്രാമവാസികളുടെ വീടുകളായ കുടിലുകൾ ആക്രമിക്കുകയും ചെയ്തു വരൾച്ച സിംബാബയെ ദേശീയ ദുരന്തമാക്കി മാറ്റിയിരിക്കുകയാണ് അയൽരാജ്യമായ നമീബയും ഇത് പിന്തുടരുകയും വന്യജീവികളെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ജനസംഖ്യയുടെ പകുതിയും തിന്നാനും കുടിക്കാനും ആവശ്യത്തിന് ബുദ്ധിമുട്ടുകയാണെന്നും എൺപത്തിമൂന്ന് ആനകളും മുപ്പത് ഹിപ്പോകളും മുന്നൂറ് സീബ്രകളും ഉൾപ്പെടെ എഴുന്നൂറ്റി മൃഗങ്ങളെ മാംസത്തിനായി രാജ്യത്തിന് കൊല്ലേണ്ടി വരുമെന്നുമാണ് റിപ്പോർട്ട് പസഫിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകൃതിദത്ത കാലാവസ്ഥയായ എൽനിനോയാണ് പ്രതിസന്ധിക്ക് കാരണമായത് ഇത് മേഖലയിലെ മഴ കുത്തനെ കുറയാൻ കാരണമായി വരൾച്ച ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എലിസബത്ത് മെമ്മുട പറഞ്ഞു ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ ഭക്ഷണത്തിനായി കാട്ടൻ മൃഗങ്ങളെ കഴിക്കുന്നത് സാധാരണ രീതിയാണെന്നാണ് അവർ പറയുന്നത് ഇവിടെ സിംബാബെ ഗവൺമെന്റ് വിദേശ വേട്ടക്കാർക്ക് വർഷത്തിൽ ഒൻപത് ആനകളുടെ വാർഷിക ക്വാട്ട ഷൂട്ട് ചെയ്യുന്നതിനകം അനുവദിച്ചിട്ടുണ്ട് ആനയുടെ മാംസം ഗ്രാമവാസികൾക്ക് വിതരണം ചെയ്യുകയും കൗൺസിലിന് വേട്ടയാടൽ കൂലി നൽകുകയും മൃഗങ്ങളുടെ കൊമ്പുകൾ വേട്ടക്കാർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നൽകുകയും ചെയ്യുന്നു എന്നിട്ടും ഇത് മതിയാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്